എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഓണത്തിന്റെ സമയത്ത് ആക്ടർ ജയസൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർഷകർക്ക് പൈസ കിട്ടുന്നില്ല, അവര് അവരുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അവരെന്താണോ വിളവെടുത്തത് അതൊക്കെ സർക്കാരിന് കൊടുത്തിട്ട് മാസങ്ങളോളം കാത്തിരിക്കുകയാണ്, എന്തുകൊണ്ട് അവർക്ക് കാശ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ജയസൂര്യ ചോദിച്ചപ്പോ ജയസൂര്യ ചാണകം മണക്കണ സംഖ്യയാണ് എന്ന് പറഞ്ഞ് ജയസൂര്യനെ പിടിച്ച് ഏറെ കയറ്റി അവിടുത്തെ കുറെ ബാക്കി പാർട്ടിക്കാരുണ്ട്. നാടകമാണ്, ഒരു നടന്റെ അഭിനയമാണ് എന്നൊക്കെയാണ് നമ്മളെ കാർഷിക മന്ത്രി അഗ്രികൾച്ചർ മിനിസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറെ കമ്മ്യൂണിസ്റ്റുകാർ ചാടി പിടിച്ച് മറ്റേ ജയസൂര്യ കയ്യിൽ കെട്ടിയ നൂലും കൊടുത്ത മറ്റേ കാവി മുണ്ടും ഒക്കെ പറഞ്ഞറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പം കൃഷ്ണപ്രസാദ്, ഓക്കെ, കൃഷ്ണപ്രസാദ് അന്ന് എനിക്ക് തോന്നുന്നത് ഇഫ് ഐ എം നോട്ട് റോങ് എന്റെ ഓർമ്മയിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടാണ് സമരം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെയും കൃഷ്ണപ്രസാദിന്റെ പാർട്ടിയൊക്കെ നോക്കിയിട്ടാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു വലിച്ചു കീറൽ പ്രക്രിയ നടന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആദ്യം അവിടെ വയ്ക്കാം. കൃഷി ചെയ്തില്ല ഇവിടെ നിന്നാണ് സംഭവിക്കുന്നത്. തമിഴ്നാട്ടിൽ അരിയുള്ളത് കാലവിടെ പട്ടണത്തിൽ കിടക്കുന്നത്. 10 പൈസ ഒരു നാട്ടിൽ ഒരു പ്രവർത്തിക്കും കൊണ്ടുവരാതിരിക്കുന്ന ഒരു നാട്ടിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് വികസനം നടത്തുകയാണ്. അപ്പൊ അതിനോട് സഹകരിക്കലേയുണ്ട്. പിന്നെ ഈ അടിക്കുന്ന മെഷീൻ നമ്മുടെ ഇല്ലേ, മഴയായതുകൊണ്ട് ഉണങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. തമിഴ്നാട്ടിൽ അരി ഉള്ളത് കൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല, ഇവിടെ കൃഷി ചെയ്യേണ്ടത് ആവശ്യമില്ല. ഏത് കൃഷിമന്ത്രിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് സജി ചെറിയാൻ പറഞ്ഞ ഡയലോഗാണിത്. അതിൽ നിന്ന് വ്യക്തമാണ് പാവപ്പെട്ടവന് വേണ്ടി പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറി, ഈ ഒരു പാർട്ടി ഭരണത്തിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആരായിരുന്നു ഇവിടുത്തെ കർഷകരായിരിക്കും. പാടത്തും പറമ്പത്തും ഉയർന്നു പൊങ്ങിയ ചെങ്കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്. അവിടെ നിന്ന് തുടങ്ങിയ വിപ്ലവമാണ് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ എന്നിട്ട് എന്തായി? ഇന്നൊരു കർഷകന്റെ ജീവൻ പോയി. എന്തുകൊണ്ട്? ആ കർഷകൻ വ്യക്തമായിട്ട് മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, അയാളെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, ബാങ്ക് ലോണ് സർക്കാർ പൈസ തരുന്നില്ല, വിളവുണ്ടാക്കി കൊടുത്തിട്ടും എന്തുകൊണ്ട് കാശ് തരുന്നില്ല, എന്നെ കടക്കാരനാക്കി കടക്കെണിയിലാക്കി, എനിക്ക് വേറെ വഴിയില്ല, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഗതികേട് കാണാനും ഇത് ചോദ്യം ചെയ്യാനും ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടോ? ബാക്കി മന്ത്രിമാർ നിന്നിട്ട് വളരെ ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാണ് എവിടെ കൃഷിന്റെ ആവശ്യമൊന്നുമില്ല, തമിഴ്നാട്ടിൽ അരി ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ആൾക്കാർ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഇവരുടെ മെന്റാലിറ്റി. ഇതാണ് എന്ത് കർഷകൻ, എന്ത് കർഷകര്. ഇനിയില്ല, കേരളീയമായിട്ടൊരു പ്രോഗ്രാം നടന്നാൽ അടുത്ത വട്ടം 4 കർഷകന്മാരെ കലപ്പയന്തി കർഷകൻ എന്ന് പറഞ്ഞിട്ട് തലയിൽ തൊപ്പി ഇടിപ്പിച്ച് മേത്ത് വരച്ച് ചളിമാരി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പ്രദർശന വസ്തു വെക്കും. അതിന് പറ്റും, അത് നടക്കും. ഇന്നിപ്പോ ഉണ്ടായ സംഭവം എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം കർഷകന് പറ്റിയൊരു സംഭവം ആകുമ്പോ തന്നെ അത് എത്ര പേരിൽ എത്തുന്നൊന്നും എനിക്കറിയില്ല. കുട്ടനാട്ടിൽ കർഷക ആത്മഹത്യ, മരണത്തിന് ഉത്തരവാദി സർക്കാർ എന്ന് സൂചിപ്പിച്ച് കുറിപ്പെഴുതി വെച്ച് കർഷകൻ വിഷം കഴിച്ച് മരിച്ചു. എന്ത് ഗതികേടല്ലേ. എന്താണെങ്കിലും ഈ ഒരു വാർത്തയുടെ ഫെർദർ അപ്ഡേറ്റ്സ് ന്യൂസിൽ വന്നത് ഞാൻ ഇവിടെ വെക്കാം. ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്തു, നെല്ല് സർക്കാരിന് കൊടുത്തു, സർക്കാർ പണം നൽകിയില്ല, വായ്പ ചോദിച്ചപ്പോൾ PRS കുടിശ്ശികയുണ്ട് എന്നും തരാൻ പറ്റില്ല എന്നും ബാങ്കുകൾ പറഞ്ഞു. വളമിടാനും കളപറിക്കാനും പോലുമുള്ള പൈസയില്ല. ഞാനും എൻ്റെ ജീവിതവും പരാജയപ്പെട്ടുപോയി. KG പ്രസാദ് സുഹൃത്തിനോട് കരഞ്ഞു പറയുന്ന വാക്കുകളാണ് ഇത്. സർക്കാരും ബാങ്കുകളുമാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് എഴുതി വെച്ചാണ് തകഴി കുന്നുമ്മ അംബേദ്കർ കോളനിയിലെ കർഷകനായ KG പ്രസാദ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഉച്ചയോടെ വിഷം കഴിച്ച പ്രസാദിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ആരോഗ്യനില വഷളായതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഓക്കെ, അപ്പോ ഈ ഒരു ന്യൂസ് കാണുമ്പോ ഈ വ്യക്തി പറഞ്ഞതും കൂടി വെച്ചേ പറ്റൂ. ഐ എം വെരി സോറി ടു എന്താ പറയാ, ലൈക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഈ ഒരു വീഡിയോ വെക്കുന്നതിന്. കാരണം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പറഞ്ഞ വാക്കുകൾ പക്ഷെ അത് ജനം കേട്ടേ പറ്റൂ. കാരണം ഇവിടെ ഭരിക്കുന്നവര് കാണിക്കുന്ന വൃത്തികേട്, കർഷകരോടൊക്കെ കാണിക്കുന്ന ഏറ്റവും നീചമായ പ്രവൃത്തി പൊതുജനം അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ആ വോയിസ് വെച്ചേ പറ്റൂ. അത് നിങ്ങളൊന്ന് കേൾക്ക്. കൃഷി ചെയ്തിട്ടും നെല്ല് സർക്കാരിന് കൊടുത്തു, സർക്കാർ നമുക്ക് കാശ് തന്നിരുന്നു. ലോണ് ചോദിച്ചപ്പോ അവര് പറയുന്നത്
കുടിക്കുകയാണ്, കുടിച്ചുക പിആർഎസ് കുടിച്ചുക. ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദരാ, ഞാൻ പണമിടാനും മരുന്നടിക്കാനും കാശില്ല. ഞാൻ ലോൺ ചെയ്ത ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോ അവര് പറയുന്നത് പിആർഎസ് കുടിച്ചുകയാണെന്ന്. നിങ്ങൾ എനിക്ക് റേറ്റ് വെക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഇവരോട് ഇതിനോട് ചോദിക്കണം. കാരണം ഞാൻ എന്റെ നെല്ല് കൊടുത്തത് നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുത്ത് അവര് കാശ് എനിക്ക് ലോണായിട്ട് തന്നിട്ട് ഇപ്പൊ സിബില് ഞാൻ 5,00,000 രൂപ സർക്കാരിന് കിടക്കാനാ. ഈ കർഷകനെ ഇദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. സർക്കാരിന്റെ നീച പ്രവൃത്തി കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മാസങ്ങൾക്ക് മുമ്പ് ജയസൂര്യ വന്നിട്ട് കർഷകന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ജയസൂര്യനെ കുറിച്ച് കേറ്റ ആളുണ്ടായി, കൃഷ്ണപ്രസാദിന്റെ പാർട്ടി നോക്കാൻ ആളുണ്ടായി, ജയസൂര്യന്റെ പാർട്ടി നോക്കാൻ ആളുണ്ടായി, ജയസൂര്യയെ സപ്പോർട്ട് ചെയ്ത എന്നെ വരെ പിടിച്ചിട്ട് എന്താക്കി? ഓ, നീ ചാണക സംഖ്യയോ എന്നൊക്കെ ചോദിച്ച കുറെ കമ്മിയാളുണ്ട്. ഉത്തരം പറയടാ, നിങ്ങൾ പറയീ. കുറച്ച് കുറച്ച് എണ്ണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അന്ന് ചാടി കളിച്ച് വന്നിരുന്നത്. എന്റെ വാഹയിൽ നിങ്ങൾക്ക് വെള്ളി വെട്ടിയിരിക്കാവോ അല്ലെ നിങ്ങള്? അതോ ഇനി മറ്റെന്ന് പറയുമോ? കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നില്ല, അതുകൊണ്ട് കൊടുക്കാനില്ല. കേന്ദ്രം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫണ്ടൊക്കെ എപ്പോഴോ കൊടുത്തിട്ടുണ്ട്. ഇനി അതാ ഏറ്റവും ലാസ്റ്റ് അതാണ് പറയാൻ പോണത്. ഈസി ആയിട്ട് പറയാലോ, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നില്ല, കൈമലർത്താം. കൃഷ്ണപ്രസാദ് ഓക്കെ, അന്ന് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരാളാണ്. ഓണസമയത്ത് ഇവിടെ കർഷകർക്ക് അവരുടെ പൈസ ബാങ്കുകളിൽ എത്തിയില്ല, അവർക്ക് കിട്ടിയ പൈസ തന്നെ ലോണായിട്ടാണ് കൊടുത്തത് എന്നുള്ളതെന്ന് ആ വ്യക്തി പറഞ്ഞ സമയത്ത് അയാളെ പിടിച്ച് ചേർ കയറ്റി എല്ലാവരും കൂടി. ഇന്ന് കൃഷ്ണപ്രസാദ് പറയുന്നത് അവൻ കൊടുത്തിരിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില കൊടുക്കാൻ ഇത്രമാത്രം കാലാവധി, ഇത്രമാത്രം കാലതാമസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഇന്ന് രാവിലെ പോലും മന്ത്രി പറഞ്ഞത് സിനിമാ നടന്റെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾ പരാജയപ്പെട്ടു എന്ന്. ഞാനാണ് ആദ്യമായിട്ട് കൃഷിക്കാരന് കൊടുക്കുന്നത് വായ്പയാണെന്ന് പറഞ്ഞത്. കാരണം കൃഷ്ണപ്രസാദിന് കൊടുത്തത് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. ആ പൈസ കൊടുത്തത് വായ്പയാണെന്ന് പറഞ്ഞത് ഞാനാണ്. ഞാൻ ശരിയല്ലേ പറഞ്ഞത്? ഇപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, പരാജയപ്പെട്ടു എന്നല്ല, യാഥാർത്ഥ്യമായി. കൃഷിക്കാരന് വായ്പ കൊടുത്തത് അത് തിരിച്ചടയ്ക്കാത്ത സർക്കാരിൻ്റെ കാര്യം കൊണ്ട് സിബിൽ സ്കോർ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ഇന്ന് ഒരു സഹോദരനെ നഷ്ടപ്പെട്ടത് എനിക്ക് കാണേണ്ടി വന്നത്. ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തത് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ പോയി. ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നം കൊടുത്ത് ഞങ്ങൾക്ക് എന്തിനാണ് വായ്പ തരുന്നത്? ഞങ്ങൾക്ക് എന്തിനാണ് വായ്പ തരേണ്ട ആവശ്യം? ഞങ്ങൾക്ക് വായ്പയല്ല ആവശ്യം, ഞങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ വിലയാണ്. കഴിഞ്ഞ വർഷം വരെ ഇതേ രീതി തന്നെ ആണെങ്കിൽ പോലും ഒരു മാസത്തിനുള്ളിലെങ്കിലും ഞങ്ങൾക്ക് പൈസ കിട്ടുമായിരുന്നു, ഒരു മാസത്തിനുള്ളിലെങ്കിലും. ഇന്ന് അത് നഷ്ടപ്പെട്ടു. 6-7 മാസമാണ് കാത്തിരിക്കുന്നത്, 6-7 മാസം. ഇവിടുത്തെ കൃഷിമന്ത്രി എവിടെ അറിയുമോ? ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ പോയിരിക്കുന്ന കൃഷിമന്ത്രിയാണ്. ഓസ്ട്രേലിയയിൽ എന്തിനു പോയിരിക്കുന്നു കൃഷിമന്ത്രി? കൃഷി പഠിക്കാനാണോ? അതോ കേരളത്തിലെ കൃഷിയെ സമ്പുഷ്ടമാക്കാനാണോ? എന്തിനാണോ പോയത്? അദ്ദേഹം ഇന്ന് ഇവിടെ ഈ പറഞ്ഞ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴും കൃഷിമന്ത്രിയില്ല, സിവിൽ സപ്ലൈസിൻ്റെ മന്ത്രിയാണ് പറയുന്നത് ഇതിനൊക്കെ പരാജയപ്പെട്ട രീതികളാണ്. പരാജയപ്പെട്ടു, ഒരു ജീവൻ പരാജയപ്പെട്ടു. അതേ ഇവിടെ പറയാനുള്ളൂ. കൃഷി പഠിക്കാൻ ഓസ്ട്രേലിയ പോവുക, വെള്ളപ്പൊക്കം പഠിക്കാൻ നെതർലാൻഡ് പോവുക, ടൂറ് നടക്കുന്നുണ്ട്, വഴിക്ക് വഴിക്ക് ടൂറ് നടക്കുന്നുണ്ട്, അതിലൊരു കുറവുമില്ല. ഇതെന്താ പറയുക, ഇപ്പൊ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പൊൻതൂവലാണ്. പാവപ്പെട്ടവന്റെ, കർഷകന്റെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരു കർഷക ആത്മഹത്യ. കൊള്ളാല്ലേ, എന്ത് രസമല്ലേ കേൾക്കാൻ? ഇനി ഇത് കേട്ടിട്ട് ന്യായീകരിക്കാൻ കുറേ ഉളുപ്പില്ലാത്ത കമ്മികൾ വരും. വാ എല്ലാവരും വാ കേക്കട്ടെ നിങ്ങളെ ന്യായീകരണം.